നിക്കോളൂ. ഹായ്, വെൽക്കം ബാക്ക് ടു ട്വിങ്കിൾ ട്വിൻസ് ടൈംസ്. കൊറേ നാളായി ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അപ്പൊ സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് മടിയാണ്. കുറെ പേരൊക്കെ ചോദിക്കണ്ട് കമന്റിൽ ചോദിക്കണ്ട് എന്താ നിങ്ങളിപ്പോ ലെങ്ത് ഉള്ള വീഡിയോ ഇടാത്തത്. നിങ്ങൾ കണ്ടില്ലല്ല, പുതിയത് ഞങ്ങൾ വീഡിയോ ഇടുന്നുണ്ട്. അപ്പോ പിന്നെ മടിയും ഉണ്ട്, പിന്നെ വേറൊന്നുമല്ല, മടിയായോണ്ട് തന്നെയാണ്. ഷോർട്സ് ആവുമ്പോ പെട്ടെന്ന് കാര്യങ്ങളും കഴിച്ച് എഡിറ്റിംഗ് എളുപ്പമാണ് ഒക്കെ എളുപ്പമാണല്ലോ. ലോങ് വീഡിയോ അങ്ങനെയല്ലല്ലോ. അപ്പൊ എന്തായാലും നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാനാണ്. അതുകൊണ്ടാണ് പിന്നെ നമ്മൾ എന്തായാലും ലോങ് വീഡിയോ ഇട്ടിട്ട് പോവാം, അല്ലെങ്കിൽ പിന്നെ എല്ലാവർക്കും കൺഫ്യൂഷൻ ആയിരിക്കും. അപ്പോ മെസ്സേജസ് വരാൻ ചാൻസ് ഉണ്ട് എന്ന് തോന്നിയതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ എടുക്കാന്ന് വിചാരിച്ചത്. അപ്പോ സംഭവം എന്താന്ന് വെച്ചാൽ ഞങ്ങൾ പിരിയുകയാണ്. അപ്പോ നമ്മൾ പിരിയുകയാണ്, കാരണം ഭയങ്കര മൊത്തത്തിലുള്ള ഒരു പിരിയലല്ല ട്ടാ, വെറും ഒന്ന് രണ്ട് രണ്ട് മാസത്തേക്കുള്ള പിരിയൽ. രണ്ടൊന്നുമില്ല, ഒരു മാസത്തേക്കുള്ള പിരിയൽ. അതായത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നട്ടാ, ഞാന് MBA ആയിട്ട് ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് കോഴ്സ് എടുത്തിട്ടുണ്ടെന്ന്. അപ്പൊ ഞാൻ ജോയിൻ ചെയ്തിട്ട് ഒരു 3 years ഒക്കെ ആവണം ഇപ്പൊ, കാരണം ഫസ്റ്റത്തെ എക്സാം ഡിസ്റ്റന്റ് ആവുമ്പോ അറിയാലോ, ഇയർലി വൺസ് ആണ് എക്സാം ഉണ്ടാവുള്ളൂ. അപ്പൊ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റിനായിട്ട് ജോയിൻ ചെയ്തേക്കുന്നത്. അപ്പൊ സത്യം പറഞ്ഞാൽ 3 വർഷമായി ഞാൻ ജോയിൻ ചെയ്തിട്ട്, അതിന്റെ ഇടയിൽ ഇപ്പൊ എക്സാം ഒരവണ കഴിഞ്ഞു. പക്ഷെ എനിക്ക് എഴുതാൻ പറ്റിയില്ല, കാരണം ഞാൻ ഡെലിവറി കഴിഞ്ഞ സമയത്തായിരുന്നു എക്സാം വന്നത്. കറക്റ്റ് മെയ് ജൂൺ ആ ടൈമിലായിരുന്നു. അപ്പൊ എനിക്കത് സ്കിപ്പ് ചെയ്യേണ്ട വന്നിട്ടാ. ഇൻഷാല്ല ഈ തവണ എഴുതണമെന്ന് വിചാരിക്കുന്നു. എല്ലാരും ദുവ ചെയ്യുക പാസ്സാവാൻ വേണ്ടിട്ട്. പിന്നെ അപ്പൊ നിങ്ങക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നത് വല്ലതൊക്കെ പഠിച്ചിട്ടുണ്ടാവോ എന്നായിരിക്കും. കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്. നമുക്ക് പണ്ടേ വായിൽ എഴുതി കൂട്ടാനും ഗ്യാസ് അടിച്ച് എഴുതാനും അറിയുന്ന നമ്മൾ രക്ഷപ്പെടും. അപ്പൊ അതുകൊണ്ട് നമ്മള് ഇതും രക്ഷപ്പെടും എന്ന് വിചാരിക്കുന്നു. നോക്കാം, വെയിറ്റ് ആൻഡ് സീ. അപ്പൊ അങ്ങനെ, അപ്പോ ഞാനും എന്റെ ബേബിയും എന്റെ സ്വന്തം ഭർത്താവും ആണ് കേട്ടോ പോണത്, മേരി ഹസ്ബൻഡ്. അപ്പോ പുള്ളിക്കാരന് വെക്കേഷൻ ആയിട്ട് ഇരിക്കുകയാണ്. പിന്നെ ഒന്ന് രണ്ട് കാര്യങ്ങളൂടി ഉണ്ട് നാട്ടിൽ പോയിട്ട്. ഇൻഷാല്ല അത് വഴിയേ വീഡിയോസിൽ കൂടെ മനസ്സിലാവട്ടെ നിങ്ങൾക്ക്. നേരത്തെ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ഇതെന്തായാലും നേരത്തെ നമ്മള് ഫിക്സ് ആക്കിയ കാര്യമാട്ട. അപ്പോ ഞങ്ങളുടെ എന്താ പറയാ, ഹതഭാഗ്യത്തിന് അല്ലെങ്കിൽ അൺലക്കി ആയി പോയി ഞങ്ങള്, കാരണം ഈ വർഷം മുതല് ഭാരതിയാർ യൂണിവേഴ്സിറ്റിയുടെ എന്താ പറയാ എക്സാം സെന്റർ കേരളത്തിലില്ല, കോയമ്പത്തൂരാണ് ഉള്ളത്. അപ്പൊ ഇൻഷാല്ല അവിടം വരെ പോയി ഞങ്ങൾക്ക് എക്സാം എഴുതേണ്ടതാണ്. എന്നാലും കുഴപ്പമില്ല, നമ്മളെ കൊണ്ടുപോകാൻ കൂട്ടത്തിൽ അങ്ങോട്ട് നടക്കുന്നു. അപ്പൊ ഞങ്ങളുടെ ഇവിടെ നിങ്ങൾക്കും കാണാം കോയമ്പത്തൂരും തമിഴ്നാടും ഒക്കെ. അപ്പൊ സെന്റർ ഒക്കെ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മള് പോവാന്ന് വിചാരിക്കുന്നുണ്ട് ഇൻഷാല്ല. അപ്പൊ നമ്മള് അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വീഡിയോസ് ഇടാൻ പോവാണ്. അപ്പൊ ഇടുന്നതിന് മുമ്പ് എല്ലാവരും അറിയിച്ചാണ്, അല്ലെങ്കിൽ ആരായാലും ചോദിക്കുമല്ലോ എന്താണിത് സംഭവം, മറ്റാളിന്റെ ആള് വന്നില്ലേ. അതെന്തായാലും ഈ വീഡിയോ കാണാത്തവരും ചോദിക്കും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കേണ്ട. എന്നാലും കുറച്ചുപേർക്കെങ്കിലും അറിയായിരിക്കുമല്ലോ എന്ന് വിചാരിക്കണ. പിന്നെ നമ്മുടെ രണ്ട് വീടും വീട്ടിലും പോണതുണ്ട്. അപ്പൊ അതൊക്കെ നമ്മള് വീഡിയോ ഇങ്ങനെ എടുക്കൂട്ടാ. അപ്പോ റിട്ടേൺ എന്താന്ന് വെച്ചാ, ഇൻഷാല്ല ഓഗസ്റ്റ് ലാസ്റ്റ് അല്ലെങ്കിൽ September 1st ഒക്കെ ഉണ്ടാവും ഉറപ്പ്. അത് നമ്മൾ ടിക്കറ്റ് ഒന്നും എടുത്തിട്ടില്ല കേട്ടാ, എന്തായാലും വരും ഇൻഷാല്ല. പിന്നെ നമ്മുടെ ഡെലിവറി എക്സ്പീരിയൻസ് കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ, അതും നമ്മൾ വന്നിട്ട് വീഡിയോ ഇടേണ്ടായിരിക്കും. എടുക്കാനായിട്ട് ഗ്യാപ്പ് ഉണ്ടാകാത്തല്ല, മടിയായി പോയി. വന്നു കഴിയുമ്പോ എന്തായാലും എടുക്കാം, അത്രയ്ക്കുള്ളൂ. പിന്നെ അപ്പൊ ഇനി സെപ്പറേറ്റ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ കാണാം. അപ്പോ എന്നാ പിന്നെ വൈൻഡപ്പ് ചെയ്യാം. അപ്പോ എല്ലാവർക്കും ടാറ്റാ.